ദുബായ് വിമാനത്താവളത്തിൽ നിയന്ത്രണം, വിമാനം പുറപ്പെടുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം എത്തിയാൽ മതി എന്നുള്ളതാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സഹൽ സി മുഹമ്മദ് ഉണ്ട്. സഹൽ, കഴിഞ്ഞ ദിവസമൊക്കെ ഷാർജയിൽ നിന്ന് വരാനിരുന്നവരൊക്കെ ഈ പറഞ്ഞതുപോലെ വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുബായ് വിമാനത്താവളത്തിൽ നിയന്ത്രണം വരുന്നു, എന്താണ് വിവരങ്ങൾ? രജനി, ഒരു ദിവസം 193,000 യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ഹബ്ബാണ് ദുബായ് വിമാനത്താവളം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാക്കാനുള്ള കഠിനമായ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് ഇതാണ്, ഈ വിമാനം പുറപ്പെടും എന്ന് യാത്രക്കാർക്ക് ഉറപ്പ് കിട്ടിയവർ മാത്രം ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് വന്നാൽ മതിയാകും. കാരണം ഇവിടെ വലിയ തിരക്ക് ഇപ്പോൾ നിലവിൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ബാഗേജുകൾ നൽകാനും മറ്റുമൊക്കെ തിരക്കും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട്. ജീവനക്കാരുടെയും മറ്റുമൊക്കെ കുറവുള്ളതുകൊണ്ട് ഈ പരിമിതി മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ വിമാനത്താവളം അറിയിക്കുന്നത്. ഒരുപാട് നേരത്തെ യാത്രക്കാർ എത്തിച്ചേരരുത്, ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും കണക്കാക്കി മാത്രം എത്തിയാൽ മതിയാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന എമിറേറ്റ്സ് എയർലൈൻസും ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ദുബായ് വഴി കണക്ഷൻ എടുത്തു പോകുന്ന ഫ്ലൈറ്റ് സർവീസുകൾ തൽക്കാലത്തേക്ക് രാത്രി 12 മണി വരെ നിർത്തിവെക്കുകയാണ്, സസ്പെൻഡ് ചെയ്യുകയാണ്. ദുബായിലേക്ക് പക്ഷേ നേരിട്ട് വരുന്ന വിമാനങ്ങൾക്കുള്ള ഓപ്പറേഷൻ അതേപടി തന്നെ തുടരും. കാരണം ഈ ഒരു റിക്കവറി ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിവാക്കി ഈ ഒരു റിക്കവറിയിലേക്ക് പോകാൻ, പൂർണ്ണ രീതിയിൽ പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് ഇന്നുകൂടി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ ഇന്നലെ രാത്രി പറഞ്ഞ സമയമാണത്. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണഗതിയിൽ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാകും. ദുബായ് മെട്രോ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു റിക്കവറി സമയത്താണുള്ളത്. റോഡുകളിൽ ചിലയിടത്തുകൂടി വെള്ളക്കെട്ട് മാറാനുണ്ട്. എന്തായാലും എല്ലായിടത്തും രക്ഷാപ്രവർത്തകരും സുരക്ഷാ സേനയും ഒക്കെ ഓടി നടന്ന ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ദുബായ് വിമാനത്താവളം ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്.